ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലയാളം. ഞാനൊരു പുതിയൊരു വീഡിയോ ലോകമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസിൽ ഇറങ്ങാൻ പോകുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അതായത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒരുപാട് ചിത്രങ്ങൾ ഈ ഒരാഴ്ചയിലെ OTT റിലീസിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലീസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. വാമനൻ എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ്. ഇന്ദ്രൻസ് കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു എന്താ പറയുക ത്രില്ലർ ഹൊറർ കാറ്റഗറിയിൽ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു മലയാളം മൂവിയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമ്, അതുപോലെ തന്നെ മനോരമ മാക്സ്, സിംപ്ലി സൗത്താണ്. ഈ ചിത്രം ഈ വരുന്ന June 16 ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയും OTT റിലീസിന് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ മൂവിയുടെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. താരം തീർത്ത കൂടാരം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചൊരു അപ്ഡേറ്റാണ്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു താരം തീർത്ത കൂടാരം എന്ന് പറയുന്നത്. കാർത്തിക്, മാല പാർവതി, വിനീത് വിശ്വ എന്ന കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു ചിത്രമായിരുന്നു താരം തീർത്ത കൂടാരം എന്ന് പറയുന്നത്. നവാഗതനായിട്ടുള്ള ഒരു നായകനും അതുപോലെ തന്നെ നവാഗതനായിട്ടുള്ളൊരു സംവിധായകനും കൂടി ചിത്രമുള്ള ഒരു ചിത്രമാണ് താരം തീർത്ത കൂടാരം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് സിംപ്ലി സൗത്തും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ഈ ചിത്രം June 16 ഈ വരുന്ന വെള്ളിയാഴ്ച ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. ചാൾസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ്. ബാലു വർഗീസ്, അതുപോലെ തന്നെ കലയരസൻ, അതുപോലെ തന്നെ ഗുരു സോമസുന്ദരം, ഉർവശി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു ചിത്രമായിരുന്നു ചാൾസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഈ ചിത്രം കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിലൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമാണ്. അതുപോലെ തന്നെ സിംപ്ലി സൗത്തും ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രം June 16 ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ഈ ചിത്രം OTT റിലീസിന് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ OTT റൈറ്റ്സ് സൈൻ അപ്ലൈയും കൂടി വാങ്ങിയിട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഓക്കെ, അവരുടെ സൈൻ അപ്ലൈയുടെ ഭാഗത്തുനിന്നുള്ള OTT റിലീസ് അപ്ഡേറ്റ് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. രാവണക്കൂട്ടം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ്. ശാന്തനു കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രാവണക്കൂട്ടം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സിംപ്ലി സൗത്താണ്. ഒഫീഷ്യലി സിംപ്ലി സൗത്തിൻ്റെ ഭാഗത്തുനിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ചിത്രം June 16 OTT റിലീസിന് എത്തുന്നുള്ളത് കഴിഞ്ഞ ആഴ്ച തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആമസോൺ പ്രൈമും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. June 16 ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും OTT റിലീസിന് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. വീരൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റാണ്. ഹിപ്പ് ഹോപ്പ് തമിഴ് ആദ്യ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു ചിത്രമായിരുന്നു. ഒരു ഡ്രാമ ആക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു വീരൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ഇപ്പോൾ ഇതിൻ്റെ OTT റിലീസ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച ഇന്ദുസൺ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക്ഡ് പ്രിൻ്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. പിച്ചക്കാരൻ 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ്. വിജയ് ആൻ്റണി കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു പിച്ചക്കാരൻ 2 എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയെടുത്ത ഒരു ചിത്രമായിരുന്നു പിച്ചക്കാരൻ 2 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റിലീസ് ഒരു 2 മുമ്പ് തന്നെ ലീക്ക്ഡ് പ്രിൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹിന്ദുസ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒഫീഷ്യലി OTT റിലീസ് വരികയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെ ഈ ചിത്രം OTT റിലീസിന് എത്തുന്ന ഒഫീഷ്യലി OTT റിലീസിന് എത്താണ്. ഈ ചിത്രം ഈ വരുന്ന June 17 ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. തമിഴരസൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ്. വിജയ് ആൻ്റണി, സുരേഷ് ഗോപി, സോനു സുദ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്ത് 2 മുമ്പ് തിയേറ്ററിൽ റിലീസ് ചെയ്ത് വേണ്ടത്ര വിജയം നേടാതെ പോയിട്ടുള്ളൊരു ചിത്രമായിരുന്നു തമിഴരസൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് C5 ആണ്. ഈ ചിത്രം June 16 C5 OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. എക്സ്ട്രാക്ഷൻ 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏകദേശം 3 മുമ്പ് തന്നെ ഈ ചിത്രത്തിൻ്റെ OTT റിലീസും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം June 16, അതായത് നാളെ ഈ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ജോൺ വിക് ചാപ്റ്റർ 4 എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ കൂടെ അപ്ഡേറ്റ് ആണ്. ഈ ചിത്രം മാർച്ച് മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഹോളിവുഡ് ചിത്രമായിരുന്നു ജോൺ വിക് ചാപ്റ്റർ 4 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒഫീഷ്യലി ഇംഗ്ലീഷ് പതിപ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രത്തിൻ്റെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ എന്നീ ഭാഷയിലൂടെ ചിത്രം ഒടി റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ മാസം ജൂൺ 23 ആമസോൺ പ്രൈമിലൂടെയാണ് ഈ ചിത്രം ഒടി റിലീസിന് തയ്യാറെടുക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ജാക്സൺ ബസാർ യൂത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ലുക്മാൻ അബ്രാനും അതുപോലെ തന്നെ ജാഫർ ഇടിക്കും കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ജാക്സൺ ബസാർ യൂത്ത് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈന പ്ലേയിലൂടെയാണ് ഈ ചിത്രം ഈ ജൂൺ 23 OTT റിലീസിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാള മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ജാനകി ജാനെ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സൈജു കുറുപ്പും നവ്യ നായരും കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ചിത്രമായിരുന്നു ജാനകി ജാനെ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ജാനകി ജാനെ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസ്നിവേഴ്സ് ഹോസ്റ്റലിലൂടെ ഈ ചിത്രം ജൂൺ 23 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കിസി ക ഭായ് ജാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. സൽമാൻ ഖാൻ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു ആക്ഷൻ പാക്കഡ് ചിത്രമായിരുന്നു കിസി ക ഭായ് ജാൻ എന്ന് പറയുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിൻ്റെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. C5 ഈ ചിത്രം ജൂൺ 23 OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.